പട്ടോ മുതുകടയിലുള്ള സംസ്കൃതി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കണം. എങ്ങനെയാണ് കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പരിസ്ഥിതി പഠനം നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് അവിടുന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഗ്രീൻ എർത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എംബേജ് പെരിയാരം. കെട്ടിട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ AAC ബ്ലോക്ക് കട്ടകളുടെ വിതരണക്കാർ. കെട്ടിട നിർമ്മാണ സ്ഥലത്ത് എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഗ്രീൻ എർത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എംബേജ് പെരിയാരം. മരങ്ങളെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ ഒരു നാലുകെട്ട്, പഴയ ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെ ഭൂമി അതിൻ്റെ യാതൊരു തനിമയും നഷ്ടപ്പെടാതെ സംരക്ഷിച്ചിരിക്കുകയാണ് ഫാദർ രാജേഷ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കോവിഡ് കാലത്തും സ്കൂളുകളിൽ ഒന്നുമില്ലാത്ത സമയത്തും ധാരാളം കുട്ടികൾ അവിടെ കളിക്കാൻ വരും. ആ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലുകളും വള്ളിക്കെട്ടുകളും മരത്തിൻ്റെ മേലെ കയറി ഇരുന്ന് പ്രകൃതി ആസ്വദിക്കാനുള്ള ഹട്ടുകളും ഏറുമാടങ്ങളും അതുപോലെ തന്നെ ഗുഹകളും നാലുകെട്ടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇരുട്ടറകളിലുള്ള വവ്വാലുകളും ചിവീടുകളും അതിനകത്തെ കുളങ്ങളും മീനുകളും അവിടെ എഴുതി വച്ചിരിക്കുന്ന പ്രകൃതി സംരക്ഷണ കാര്യങ്ങളും എല്ലാം വിശദീകരിക്കുകയാണ് രാജേഷ് നമുക്ക് വാർത്തയിലേക്ക് വയൻ വിഷൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. നല്ലൊരു ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നുന്നു. അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ആശയങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മുടെ സ്വന്തമാവുന്നില്ല. ആശയങ്ങൾ അറിയാത്തൊരാരുമില്ല. ഇപ്പോൾ എഴുതി വെക്കുന്ന ആശയങ്ങളെക്കാൾ ഉപരിയായിട്ട് കണ്ടെത്തുന്ന ആശയങ്ങൾ, അതിനെ ഒരുമിച്ച് കൂട്ടിയ അവസാനത്തെ സംഗ്രഹം അത്രമാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ആശയങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്ഥലം. ഈ സ്ഥലം മുഴുവൻ ഒരു സന്ദേശത്തിൻ്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ വലിയൊരു സന്ദേശം. അല്ലെങ്കിൽ 1000 സന്ദേശങ്ങളെ ഒളിപ്പിച്ച ഇതിൻ്റെ ഗർഭഗൃഹത്തിൽ നിന്ന് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ എനിക്കറിയാം ഇതിൻ്റെ വാല്യൂവും ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ കഥകളും ഒക്കെ കേട്ട് കേൾക്കുന്ന മനസ്സുകൾക്ക് പിന്നെ എഴുതി വെച്ച സന്ദേശങ്ങളുടെ ആവശ്യമില്ല. കാരണം നമ്മൾ കാണുന്നവരുടെ ഉള്ളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നമ്മൾ സന്ദേശം കൊടുത്തിരിക്കുക. ഏറുമാടവും കളിസ്ഥലങ്ങളും ഒക്കെ ഗ്രഹാതുരത്തിൻ്റെ ഒരു വലിയ ഓർമ്മകളായിരിക്കും അവർക്ക് നൽകുക. ഇവിടെ സന്ദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇവിടുത്തെ കാടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കരുത്തുള്ള വള്ളികൾ കാണാൻ പറ്റും. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഈ ഒരു ചെറിയ ഒരു മരത്തിൽ പതിയെ ചെറിയൊരു വള്ളിയായിട്ടിത് പടർന്ന് വളർന്ന് മുകളിലേക്ക് കയറി, ഒരുപക്ഷെ ആ മരത്തിൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ആ വള്ളി ഒരിക്കലും ഉയരത്തിലെത്തില്ല. ഇവിടെ ഒരു വള്ളി വീണ് കിടപ്പുണ്ട്. അത് മരത്തിൻ്റെ ഓർമ്മകളെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ആ മരം ഉണങ്ങിയപ്പോൾ വള്ളി അതിൻ്റെ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് വന്നു. ആ വള്ളിയും മരവും ചേർന്ന് മനുഷ്യനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ വളർന്ന വഴികളും നമ്മളെ വളർത്തി വിട്ടവരെയും ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മൾ വളർന്ന വഴികളും നമ്മളെ വളർത്തി വിട്ടവരെയും ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് പ്രകൃതിയുടെ നിയമമാണ്. നാലുകെട്ട് എന്നൊക്കെ സിനിമയിലേലും കേൾക്കാത്തവരുണ്ടാവില്ല. ഇത് രണ്ടും നല്ല എട്ട് കെട്ട്. ഇന്ന് ധാരാളം നാലുകെട്ടുകൾ ബാക്കിയുണ്ട്. എട്ടുകെട്ടുകളും അപൂർവമായിട്ടുണ്ട്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് രണ്ട് നല്ല എട്ട് കെട്ട്. ഇത് ചരിത്രത്തിലെ അവസാനത്തെ രണ്ട് നല്ല എട്ട് കെട്ടുകളിലൊന്ന്. എന്താണ് ഈ നാലുകെട്ടിൻ്റെ പ്രസക്തി? ഇന്ന് നമ്മൾ വീട് പണിയുമ്പോൾ എന്താ ചെയ്യുക? ആദ്യം വീട് പണിത് അതിൻ്റെ മുഴുവൻ വെള്ളവും നാഷണൽ ഹൈവേയിലോട്ട് എങ്ങനെ ഒഴുക്കി വിടാമെന്ന് നോക്കാൻ നമ്മൾ വീട് പണിയും. എന്നിട്ട് നമ്മുടെ കിണറ്റിൽ വെള്ളമില്ല എന്ന് നമ്മൾ പരാതി പറയും. അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ജലമൊക്കെ കടലുകളിൽ എത്തിച്ചേരുന്നുണ്ട്, നമ്മുടെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ധാരാളമായി വെള്ളമുണ്ടായിരുന്ന ഒരു കാലത്ത്
പുഴക്കരയിലുള്ള ഈ വീട് ഈ എട്ടുകെട്ട് അവർ പണിതപ്പോൾ അവർ ഉറപ്പാക്കിയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ മണ്ണിൽ തന്നെ താഴണമെന്ന്. ഇവിടെ ഒരടി ഉയരത്തിലുള്ള വെള്ളം വരെ ഇവിടെ പിടിച്ചു നിർത്തി. ഇതിനുശേഷം ഈ വെള്ളം ആ ഓവിലൂടെ രണ്ടാമത്തെ നാലുകെട്ടിലേക്ക് പോവാം. അവിടെ രണ്ടടി വരെ വെള്ളം നിൽക്കും. അതിനുശേഷം ഈ വെള്ളത്തെ അതിലും കൂടി വരുന്ന വെള്ളത്തെ ഈ കുളത്തിലേക്ക് അവരെത്തിക്കാം. ഈ രണ്ട് കുളത്തിലും ഈ രണ്ടെട്ടുകെട്ടിനും നാലുകെട്ടിനുള്ളിലും നിറഞ്ഞ വെള്ളം ഇവിടെ തന്നെ താഴും. അതായത് പാലമ്പടത്തില്ലത്തിൻ്റെ കാവിൽ പെയ്യുന്ന മഴ ഒരിക്കലും പുറവെയല്ല പാഴായി പോകുന്നില്ല. നോക്ക് ഇത്ര കരുതലോടെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ എർത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എംബേജ് പെരിയാറും കെട്ടിട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ AAC ബ്ലോക്ക് കട്ടകളുടെ വിതരണക്കാർ. കെട്ടിട നിർമ്മാണ സ്ഥലത്ത് എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഗ്രീൻ എർത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എംബേജ് പെരിയാറും. ഫോൺ 9946872255. വൺ മോർ 9605381157. ഇത് ഫ്ലൈ ആഷ്, സിമെന്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം പൗഡർ, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഇത് ബിർള എയറോകോൺ, അൾട്രാടെക് എക്സ്ട്രാ ലൈറ്റ്, പിന്നെ ലൈറ്റ് റോക്ക്, കെയർലൈറ്റ്, അങ്ങനെ നാല് ബ്രാൻഡുകളാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 കല്ല് വേണ്ടി എത്ര വേണ്ടി വരും? ഇത് 1000 ചെങ്കല്ല് വേണ്ട അടുത്ത് ഇത് 550 ബ്ലോക്ക് മതിയാവും. സിമെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം? സിമെന്റിലും ചെയ്യാം. ഇത് അപ്പോൾ ഗമ്മിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫിനിഷിംഗ് കിട്ടും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന് മുകളിൽ തേക്കേണ്ട ആവശ്യം? തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പുട്ടിയുണ്ട്, കോഷ് പുട്ടി എന്ന് പറഞ്ഞൊരു പുട്ടിയുണ്ട്, അതിട്ട് നമുക്ക് ഫിനിഷിംഗ് ചെയ്യാം. അതെ, വാട്ടർ പ്രൂഫിങ്ങും ആയിരിക്കും, നല്ല ഫിനിഷിംഗും ആയിരിക്കും.